മാം ഒരു ഗംഭീര പെർഫോമൻസാണ് ഇത്. ഇത്രയും കാലയളവുകൾ മാറി മാറി വരുമ്പോഴും നിങ്ങളുടെ ശരീരത്തിലും മുഖത്തൊക്കെ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ കാണാനുണ്ട്. ഇതൊരു പുതിയ ആക്ടിങ് കരിയറിൻ്റെ ഒരു സ്റ്റാർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? പറ്റുമോ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. നിങ്ങൾ ഡെഫിനറ്റ്ലി തിരിച്ചു വരണം. അത് കഥാപാത്രത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മൾ ആക്ടേഴ്സ് എന്ന രീതിയിൽ ചെയ്യണമല്ലോ. അപ്പൊ ആ ഒരു ശ്രമമേ ഞാനും എന്നോടൊപ്പം തന്നെ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് പ്രേക്ഷകർ സ്വീകരിക്കുമ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യം. കുറെ പേര് കണ്ടിട്ട് ഇതിന് എന്തായാലും പൂർണ്ണമയ്ക്ക് അവാർഡിന് സാധ്യത ഉണ്ട്, അവാർഡിന് സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഇങ്ങനെ കുറെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന റോളുകൾക്ക് മുമ്പ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷകളുണ്ടോ? സിനിമ തിയേറ്ററിൽ ഇറങ്ങണം എന്നതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹവും പ്രതീക്ഷയും. അതാണെന്ന് നടന്നത്. ഇന്നത്തെ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾ ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ മനസ്സിലാഗ്രഹിച്ചൊരു കാര്യം ഇതാണ്. അപ്പം അത് നടന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ സന്തോഷമല്ലേ ആദ്യം വരെ. ഒരു ഗംഭീര തിരിച്ചുവരവാണ് മാം, കൺഗ്രാജുലേഷൻസ്. ചിത്രം തിയേറ്ററിൽ എത്തിച്ചിരിക്കുകയാണ്, അപ്പോഴേക്കും എങ്ങനെ നോക്കി കാണുന്നു ആ ഒരു ഫസ്റ്റ് ഡേ? ഇല്ല, അങ്ങനെയല്ല, ഇത് ഒരുപാട് കാലമായിട്ട് റിലീസ് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടിട്ടിരുന്ന സിനിമ കുറേ തടസ്സങ്ങളുണ്ടാകും, ആ തടസ്സം മാറിയിട്ടിട്ട് ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. സോ എനിക്ക് ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പടം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവനിൻ്റെ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇവന് പറ്റിയത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്ലാസിക് മൂവിയാണ്. നിങ്ങളെല്ലാം കണ്ടതാണ്. ഇതിപ്പോൾ എല്ലാ സിനിമകളും നമുക്ക് പക്കാടി ഇടി അങ്ങനെയല്ലോ, ഇതിൻ്റെ അകത്ത് ഓരോരുത്തരുടെയും പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഫീലിംഗ് സിനിമയാണ്. നമുക്കറിയാത്ത ഒരുപാട് ചരിത്രം കൂടി ഈ ചിത്രം പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെയൊക്കെ ഈ ഒരു പ്രേക്ഷകൻ എന്ന അർത്ഥത്തിൽ എങ്ങനെയായിരുന്നു നോക്കിക്കണ്ടത്? അല്ല, ഞാനൊന്നും ഇങ്ങനത്തെ ഒരു എന്താ പറയുക, സിനിമകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാഴ്ചപ്പാടിലൂടെ വളർന്ന ഒരാളല്ലാത്തതുകൊണ്ടിട്ട് ഇങ്ങനത്തെ സിനിമ കാണുമ്പോഴാണ് അത് അനുഭവിക്കാനായിട്ട് അതിനോട് ഒട്ടി നിൽക്കാനായിട്ടും സാധിക്കുന്നത്. ഒരുപാട് സന്തോഷം തോന്നുന്നു പടം കണ്ടപ്പോൾ. എനിക്ക് തോന്നുന്നു എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് പടം കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഫാമിലിയായിട്ട് തന്നെ വന്ന് കാണണം. നമ്മൾ ചില സിനിമകളുണ്ട് നമ്മൾ തിയേറ്റർ മിസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒ ടി ടി റിലീസ് ആകുമ്പോൾ പറയാറുണ്ട് അയ്യോ തിയേറ്ററിൽ പോയിട്ട് പടം കാണണമെന്ന്. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സിനിമയാണ്. സോ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ. സോ ആരും മിസ് ചെയ്യാണ്ട് തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണണം. എഫേർട്ടും കൂടെയാണല്ലോ ഈ ചിത്രം മുന്നോട്ട് വെക്കുന്നത്. ഒരുപാട് പ്രഷർ വെയിറ്റ് ചെയ്യുന്ന ഒരു ചിത്രം കൂടെയാണ്. അതെ, ഇപ്പോൾ തിയേറ്ററിൽ എത്തിയിരിക്കുന്നു ഒരു ആക്ട്രസ് എന്ന അർത്ഥത്തിൽ. ചേട്ടാ പറയാൻ പറ്റാത്ത ഇതാണ്. ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ, കാരണം ഇത്രയും വർഷം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് സിനിമ ഇപ്പം ഫൈനലി ഓഡിയൻസ് വരെ എത്തി. അപ്പം എനിക്കിപ്പം ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറയാൻ നിങ്ങളുടെ സപ്പോർട്ടാണ്. സോ പ്ലീസ് എല്ലാവരും, നിങ്ങളും കണ്ടില്ലേ നിങ്ങൾക്ക് എന്തോ തോന്നുന്നു, അത് ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യാത്ത ഒരു സിനിമയാണ്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന സിനിമ കാണാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. മോസ്റ്റ് വാണ്ടഡ് ടെക്നീഷ്യൻസിൽ ഒരാളാണ്. ഈ രണ്ടാമത്തെ സിനിമയാണ് ആക്ച്വലി, 90 മുതൽ ആദ്യത്തെ ഞങ്ങൾ സിനിമ ഒരുമിച്ച് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഭാഗ്യമാണ് ആക്ച്വലി, ഒരുപാട് സന്തോഷമുണ്ട് അതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞതിന്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ പടം കണ്ടിട്ട് നിങ്ങൾക്കും ഇഷ്ടമായിരുന്നു തോന്നുന്നു. സോ എല്ലാവരും അത് പറയാം. താങ്ക് യു സോ മച്ച്. ഒരു മാസ്റ്റർ പീസ് കണ്ട പോലെ ഒരു ഫീലിംഗ്. മാസ്റ്റർ പീസ് വേറെ, ഇത് വേറെ, രണ്ടും രണ്ടാണ്. നന്നായിട്ടുണ്ട്. അറിയാമല്ലോ രാജീവ് രവിയുടെ വിഷ്വൽസ് ഒക്കെ ഗംഭീരമല്ലേ. ഇതിലെല്ലാം നന്നിട്ടുണ്ട്, ആർട്ട് നന്നിട്ടുണ്ട്, ക്രൗഡ് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മറ്റൊരു ലെവലിലേക്ക് പോയി ഫീൽ ചെയ്യുന്നുണ്ടോ? അതുണ്ട്, വ്യത്യാസമുണ്ട്. രോമാഞ്ചം വേറെയാണ്, ഇത് വേറെയാണ്. ഒരു കോസ്റ്റാർ എന്നുള്ള രീതിയിൽ അർജുനശങ്കറിന്റെ ഒരു ഒപ്പം അഭിനയിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ സാർ. അപ്പൊ ആളുടെ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഓരോന്നിനെ വ്യത്യസ്തമാവുന്നത്? അതെല്ലാം അവൻ ഓരോ തെരഞ്ഞെടുക്കുമ്പോൾ എന്നോട് പറയും, അടുത്ത എങ്ങനെയാണ് എടുക്കാൻ പോണെ, എങ്ങനെ എടുക്കാൻ പോണെ, ഞാൻ എന്നോട് പറയാറുണ്ട്. തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന രീതി അന്നുകൊണ്ട് ഇന്നുണ്ട്. അതിപ്പൊ പുതിയ കാലത്തിൽ കുറച്ചും കൂടി പഴയ ഉണ്ടായിരുന്നു വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല മൂവി, കാരണം മീൻസ് ഇതൊരു ക്ലാസ് മൂവിയാണ്. പിന്നെ വെച്ചാൽ പറയുകയാണെങ്കിൽ ആണെങ്കിൽ ഇത് നിൻപൊളി ഒരു മീൻസ് കമ്പാക്റ്റ് പറയാം, കാരണം ഇതിനകത്ത് ആക്ടിങ് പുള്ളിയുടെ സൂപ്പറായിട്ട് ഉണ്ട്. പിന്നെ ഇതൊരു പറഞ്ഞാൽ കുറച്ച് ട്രൂ സ്റ്റോറി മീൻസ് ആസ്പദമാക്കിയ മൂവിയാണ് ഒരു. പിന്നെ ഇത് തൊഴിലാളികളുടെ ഇഷ്യൂ എല്ലാം പറയുന്ന മൂവിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഫാമിലീസിന് ഇഷ്ടപ്പെടുന്നില്ല, കാരണം വെച്ചാൽ ഇതൊരു ഫാമിലി മൂവിയല്ല. ഇപ്പോൾ കമ്മിറ്റി പറയാൻ പോലത്തെ മീൻസ് വേറൊരു തീമിലുള്ള മൂവിയാണ്. ഈ പറഞ്ഞ പോലെ മീൻസ് സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന മൂവി. ഈ പറഞ്ഞ പറഞ്ഞ ഫാമിലി ഓഡിയൻസിന് പിന്നെ അല്ലാത്ത ഓഡിയൻസിന് സംഭവം ഈ മൂവി ഏറ്റെടുക്കുന്ന സംഭവം എനിക്കറിയത്തില്ല. ചരിത്രമല്ലേ, ചരിത്രമല്ലേ ഈ സാധനം.
പടം കാണണം. ഓ എല്ലാം ഭയങ്കര അല്ലേ, ഭയങ്കര വിഷ്വൽസ് അല്ലേ കാണാണ്ട്, നല്ല ദേവജങ്ങൾ. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട പടമാണ്, ചരിത്രമായ പടമാണ്. അത് ഓർമ്മപ്പെടുത്തലാണ്. തൊഴിലാളികളുടെ ഒരു ഒത്തൊരുമ കാണിക്കുന്ന ഒരു ഇതാണ്. തൊഴിലാളികൾ പടവൃത്തി ഉണ്ടാക്കിയ ആ ഒരു സ്വാതന്ത്ര്യമില്ല, അതാണ് ഈ കാണിക്കുന്ന ഈ പടം. എല്ലാം നല്ല ഗംഭീരമായിട്ട് ഫോട്ടോഗ്രാഫിയും ആക്ടിങ്ങും എല്ലാം ഡയറക്ഷനൊക്കെ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചെങ്കിൽ സ്ക്രിപ്റ്റാണത്. അത് പൊടിതട്ടി എടുത്ത് നാടകമാക്കി അതിപ്പോൾ സിനിമയാക്കിയൊക്കെയുണ്ട്. മനസ്സിലാണ്ട? അതൊരു ഭയങ്കര ഒരു ചലഞ്ചിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. അത് തലമുറകളോളം ചലഞ്ചിങ് എടുത്തേക്കുന്ന ഒരു സംഭവമാണ്. നല്ല ഭംഗിയായിട്ടുള്ളത്.